തുടങ്ങിക്കോ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് സ്കേബീസ് ആണ്. സ്കേബീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇച്ചിങ് ആയിട്ടുള്ള ഒരു ലീഷൻ ആണ്. ഇത് മിക്കവാറും കുട്ടികളിലാണ് കാണുന്നത്. ഇത് ഉണ്ടാക്കുന്ന ഓർഗാനിസം എന്ന് പറഞ്ഞാല് സാർക്കോപ്റ്റിസ് സ്കേബി വാർ ഹോമിനിസ്. സാർക്കോപ്റ്റിസ് സ്കേബി വാർ ഹോമിനിസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഉണ്ടാക്കുന്ന ഓർഗാനിസം സാർക്കോപ്റ്റിസ് സ്കേബി വാർ ഹോമിനിസ്. ഇതൊരു മൈറ്റ് ആണ്. അപ്പോ ഇനി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ കോണ്ടാക്ട് വഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മിക്കവാറും കുട്ടികളിലാണ് ഈ അസുഖം കാണുന്നത്. ഇനി ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്മോൾ ചിൽഡ്രൻസിനായിരിക്കും അഫക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് പ്രൈമറി ലീഷൻസ് ഉണ്ട്, സെക്കൻഡറി ലീഷൻസ് ഉണ്ട്. പ്രൈമറി ലീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ മിക്കവാറും വരുന്നത് ബറോയിങ് ബറോ ആയിരിക്കും. ഈ ലീഷനെ പറയുന്നത് ബറോ എന്നാണ്, സ്കീബിറ്റിക് ബറോ. സ്കീബിറ്റിക് ബറോ അതായത് ഈ മൈറ്റ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ബറോ ഇത് ബറോ ഇത് പോകുമ്പോൾ നമുക്കൊരു ഗ്രേ കളറുള്ള ത്രെഡ് ലൈക്ക് സെർപ്പന്റൈൻ ലൈൻ കാണാൻ പറ്റും. ഫോട്ടോ കാണിച്ചുതരാം. പിന്നെ അതിന്റെ എൻഡിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പാപ്യൂളും കാണാൻ പറ്റും. പാപ്യൂൾ അല്ലെങ്കിൽ വെസിക്കിള്. ഫോട്ടോ കാണിച്ചുതരാവേ. ഹലോ, ഫോട്ടോ കാണിക്കാൻ പറ്റുന്നില്ല. ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്തതാ. ഹലോ, എടാ സ്ക്രീൻ നക്കടാ. ആ മനസ്സിലായി. കിട്ടി ഇത് കണ്ടോ? എങ്ങനെ ഇപ്പൊ കാണുന്നുണ്ടോ? വന്നില്ല ട്ടോ. കാണുന്നുണ്ടോ? ഇല്ലടി, വന്നില്ല. ഷെയർ സ്ക്രീൻ കൊടുക്ക്. ബാക്കി ഒന്നും അറിയത്തില്ല. അപ്പൊ എന്തായാലും ഈ പിക്ചറിൽ കാണുന്നില്ലേ, ഇത് കണ്ടോ? ഗ്രേ കളറിലുള്ള സെർപ്പന്റൈൻ ലൈൻ എന്ന് പറഞ്ഞത്, ത്രെഡ് ലൈക്ക് സെർപ്പന്റൈൻ ലൈൻ. ഇതാണ് സ്കേബിറ്റിക് ബറോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് പ്രൈമറി ലീഷൻ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ അറ്റത്ത് ഇതുണ്ടോ, ഇങ്ങനെ പാപ്യൂൾസ് കാണാൻ പറ്റും. പാപ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 0.5 സെന്റിമീറ്ററിലുള്ള ഒരു റേസ്ഡ് ലീഷൻ ആണ് പാപ്യൂൾ. ഇനി അല്ലെങ്കിൽ പാപ്യൂൾ അല്ലെങ്കിൽ വെസിക്കിളും കാണാം. വെസിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ലീഷൻസ്. ഇതാണ് പ്രൈമറി ലീഷൻ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപ്യൂൾ മാറിയിട്ട് ഇവിടെ പസ്റ്റ്യൂൾ വരാൻ തുടങ്ങും. അതായത് പസ് ഫിൽഡ് ലീഷൻസ് വരും, എക്സീമ വരാം, നൊഡ്യൂൾസ് വരാം. അതാണ് സെക്കൻഡറി. ഇനി സാധനം കാണുന്ന സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പാംസിലും സോൾസിലും ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫേസും സ്കാൽപ്പിലൊന്നും യൂഷ്വലി കാണത്തില്ല. പക്ഷെ ഇൻഫൻസിലാണെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫൻസിൽ ഫേസും സ്കാൽപ്പും ഇൻവോൾവ് ആയിരിക്കും. ബാക്കിയുള്ള ചെറിയ കുട്ടികളിലൊക്കെ ഫേസിലും സ്കാൽപ്പിലും കാണില്ല. യൂഷ്വലി കാണുന്നത് നമ്മുടെ വെബ്സ് ഇല്ലേ, ഡിജിറ്റിന്റെ അടുക്കുള്ള വെബ്സ്, റിസ്റ്റ്, പിന്നെ അൾണാർ ബോർഡർ, എൽബോ, ആക്സില്ല, പിന്നെ പെരി അമ്പിലിക്കലി, ജെനൈറ്റൽസ്, സോൾസ്. ഇതാണ് ഇതിന്റെ സൈറ്റ്. ഏതൊക്കെയാ? റിസ്റ്റ്, വെബ്സ്, അൾണാർ ബോർഡർ, ആക്സില്ല, ജെനൈറ്റൽസ്, അമ്പിലിക്കൽസ്, അമ്പിലിക്കസിന്റെ ചുറ്റും, പിന്നെ സോൾസ്. ഇത്തരം സ്ഥലത്തായിരിക്കും കാണുന്നത്. ഇൻഫൻസിലാണെങ്കിൽ ഫേസിലും സ്കാൽപ്പിലും കൂടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സെക്കൻഡറി ആയിട്ട് ഇൻഫെക്ഷൻസ് വരാൻ ഭയങ്കര സാധ്യതയുണ്ട്. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് വരാം. അങ്ങനെ ആകുമ്പോൾ ഭാവിയിൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസിനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അല്ല, ഇതിനു മുമ്പ് ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇത് മിക്കവാറും ക്ലിനിക്കിലെ, കാരണം ഈ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ സ്കേബിറ്റിക് ബറോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സ്കേബീസ് ആണ്. പിന്നെ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും, ഫുൾ ബോഡി ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. അപ്പോൾ ഒന്നത്, പിന്നെ രണ്ടാമത്തെ നമ്മൾ ഈ സ്കിന്നിൽ നിന്ന് സ്ക്രേപ്പിങ്സ് എടുക്കുക. സ്ക്രേപ്പിങ്സ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ മൈറ്റിനെ കാണാൻ പറ്റും. പിന്നെ ഈ ഡെർമറ്റോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ മൈറ്റിനെ കാണാൻ പറ്റും. അതാണ് ഇൻവെസ്റ്റിഗേഷൻ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആന്റിബയോട്ടിക്സ് കൊടുക്കുക. ഞാൻ പറയില്ല ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ആന്റിബയോട്ടിക്സ് കൊടുക്കുക. പിന്നെ ഈ പ്ലൂറൈറ്റിസ് അതായത് ഇച്ചിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി ഹിസ്റ്റമിൻസ് കൊടുക്കുക. ആന്റി ഹിസ്റ്റമിൻസ് കൊടുക്കുക. പിന്നെയാണ് സ്കേബിസൈഡ് കൊടുക്കുന്നത്. സ്കേബിസൈഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ കൊടുക്കുന്നത് 5% പെർമെത്രിൻ. മോർ ദാൻ ടു മന്ത്സ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ 5% പെർമെത്രിൻ കൊടുക്കുന്നത്. അത് ഒരിട്ട് സിംഗിൾ അപ്ലിക്കേഷൻ മതി, ഓവർനൈറ്റ് മതി, 5% പെർമെത്രിൻ. ഇനി അടുത്ത് കൊടുക്കുന്നത് ലെസ് ദാൻ ടു മന്ത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക്. നേരത്തെ പറഞ്ഞത് പെർമെത്രിൻ മോർ ദാൻ ടു മന്ത് ആണ്. ലെസ് ദാൻ ടു മന്ത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് ക്രോട്ടാമിറ്റൻ. ക്രോട്ടാമിറ്റൻ ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് ട്വൈസ് ഡെയിലി അപ്ലൈ ചെയ്യാം ഫോർ 14 ഡേയ്സ്. ഒറ്റ ഡോസ് കൊടുത്താൽ മതി, ഒരു ഓവർനൈറ്റ് സിംഗിൾ ഡോസ് കൊടുത്താൽ മതി പെർമെത്രിൻ. അത് 5% ആണ്. ക്രോട്ടാമിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, ഇത് ട്വൈസ് ഡെയിലി ഫോർ 14 ഡേയ്സ് കൊടുക്കണം. ഇനി വേറെ കൊടുക്കുന്നത് ബെൻസൈൽ ബെൻസോയിറ്റ്. അത് ത്രൈസ് ഡെയിലി കൊടുക്കണം. ത്രൈസ് ഡെയിലി അല്ല, ത്രീ അപ്ലിക്കേഷൻ അത്രയും കൊടുത്താൽ മതി. ത്രീ അപ്ലിക്കേഷൻ 12 hourly, ആകെ 3 ഡോസ് കൊടുത്താൽ മതി. 12 hourly ആയിട്ട് 3 ഡോസ് കൊടുക്കുക ബെൻസൈൽ ബെൻസോയിറ്റ്. ഇനി കൊടുക്കുന്നത് ഐവർമെക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓറലിയാണ് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ബോഡിയിൽ അപ്ലൈ അല്ലായിരുന്നോ, ഇത് ഓറലിയാണ് കൊടുക്കുന്നത്. 200 μg/kg ഇത് കൊടുക്കുന്നത് മോർ ദാൻ 5 year old കുട്ടികൾക്കാണ്. ഈ സംഭവം എന്താ വെച്ചാൽ നമ്മൾ എപ്പിഡമിക് ആയിട്ട് വരുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഓർഫണേജിൽ അങ്ങനെ കുട്ടികൾ ഒരുപാട് പേര് താമസിക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് സ്കേബീസ് വരുവാണെങ്കിൽ അപ്പം മൊത്തത്തിൽ പടരുമല്ലോ. അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ ഈ ഐവർമെറ്റിൻ കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കുക. പിന്നെ ഇതിൽ ഒരു കാര്യം, ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആ പേഷ്യൻറ്റിന് മാത്രം കൊടുത്താൽ പോരാ, അതിനായിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ ട്രീറ്റ്മെൻറ് കൊടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പെർമെത്രിൻ ക്രോട്ടാമിറ്റിൻ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യണം ആഫ്റ്റർ ബാത്ത്. അതായത് നെക്കിന് തൊട്ട് താഴെ, ഹെഡിലും അതുപോലെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യണ്ട, നെക്കിന് തൊട്ട് താഴെ എല്ലായിടത്തും ആഫ്റ്റർ ബാത്ത് അപ്ലൈ ചെയ്യണം. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നെയിലിന്റെ എഡ്ജ്, സോൾസ് എല്ലായിടത്തും ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. ട്രീറ്റ്മെന്റ് ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്കേബീസ്. ഇനി അടുത്ത ടോപ്പിക് പറയണോ? ഒന്നുകൂടെ മനസ്സിലായോ? ഒരു മൈറ്റ് ആണ്. ഇനി പറയണ്ടല്ലോ, മനസ്സിലായോ? ഹലോ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് പ്രൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഇച്ചിങ്. ഓക്കെ, ഇച്ചിങ് പറയുന്നത് അൺപ്ലസന്റ് സെൻസേഷൻ ആണ്. ഇറ്റ് കോസസ് സ്ക്രേച്ചിങ് അല്ലെങ്കിൽ റബ്ബിങ്. സാധാരണ നമ്മുടെ ബോഡിയിൽ നിന്നാണ് ഇച്ചിങ്, അതാണ് പ്രൂറൈറ്റിസ്. ഇനി ഇതിന്റെ കോസസ് ആണ് ഇമ്പോർട്ടൻസ്, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. കാണിച്ചതാവേ, ഒരുപാട് ഫോട്ടോസ് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. അത് നീ സ്ക്രീൻ ഷെയർ ചെയ്യണം. ഹലോ, ഷെയറിനകത്ത് താഴെ സ്ക്രീൻ ഉണ്ടോ? ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ? ഹലോ, ഓക്കെ നോക്കട്ടെ. വൈറ്റ് ബോർഡ് അല്ല സ്ക്രീൻ.
വേറെ എന്തൊക്കെയോ വരുന്നു. ഇത് എന്റെ ഫോണല്ലാതെ. ആ പോട്ടെ, ഇങ്ങനെ മതി. ആ വന്നടാ കാണാം. വന്നോ വന്നോ. ഇനി ഗാലറി എടുത്ത് എടുത്താൽ മതി, കിട്ടും. ഇപ്പൊ കാണാവോ? ആ കാണാം കാണാം. ആ ഓക്കെ ഓക്കെ. അപ്പൊ പ്രൂറിറ്റിസ് ഉണ്ടാക്കുന്നത്, പ്രൂറിറ്റിസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഡിസീസസ് ഭയങ്കര ഇച്ചിങ് ആയിട്ട് വരാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡിസീസസ് കാരണോ ഇച്ചിങ് വരാം. ഇപ്പൊ നമ്മളെ സാധാരണ ഈ സ്കേബീസ് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഇച്ചിങ് ആണ്. സോറിയാസിസ് അതൊക്കെ ഭയങ്കര ഇച്ചിങ് അല്ലേ. അപ്പൊ അങ്ങനെ ചില ഡിസീസ് കാരണം പ്രൂറൈറ്റിസ് വരാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡിസീസ് കാരണം സെക്കൻഡറി ആയിട്ടും പ്രൂറൈറ്റിസ് വരാം. അതാണ് പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറിയുടെ കോസസ് എന്ന് പറഞ്ഞാൽ ചിലത് ജനറലൈസ്ഡ് ആയിട്ടുള്ള പ്രൂറൈറ്റിസ് ഉണ്ടാക്കും, ചിലത് ലോക്കലൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കും. ജനറലൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സ്കേബീസ്, എക്സീമ, സോറിയാസിസ്, സീറോഡർമ, അർട്ടിക്കേരിയ, പ്രീബുള്ളസ്, പെംഫിഗോയ്ഡ് ഇത്രയും. പിന്നെ ലോക്കലൈസ്ഡ് പ്രൂറൈറ്റിസ് ഉണ്ടാക്കുന്നതാണ് എക്സീമ, ലൈക്കൻ പ്ലാനസ്, ഡെർമറ്റൈറ്റിസ്, സെർപെറ്റിഫോമിസ്, പെഡിക്കുലോസിസ്, ടീനിയ ഇൻഫെക്ഷൻസ് ഒക്കെ. ഇതാണ് പ്രൈമറി സ്കിൻ ഡിസീസസ് കോസിങ് പ്രൂറൈറ്റിസ്. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡറി ഞാൻ പറഞ്ഞുതരാം അതിന്റെ മുമ്പേ. കോസ് ഓഫ് പ്രൂറൈറ്റിസ് ഇൻ പ്രഗ്നൻസി പറഞ്ഞുതരാം. ചിലരിൽ പ്രഗ്നൻസിയിൽ ഭയങ്കര പ്രൂറൈറ്റിസ് ആയിരിക്കും, അതിനുള്ള കോസസ് ആണ് ഇനി പറയാൻ പോകുന്നത് അഞ്ചെണ്ണം. ഫസ്റ്റ്, ഇത് പോളിമോർഫിക് ഇറപ്ഷൻ ഓഫ് പ്രഗ്നൻസി. ഈ പോളിമോർഫിക് ഇറപ്ഷൻ ഓഫ് പ്രഗ്നൻസിയും പിന്നെ അക്യൂട്ട് കോളിസ്റ്റേസിസ് ഓഫ് പ്രഗ്നൻസി, ഇത് രണ്ടും തേർഡ് ട്രൈമസ്റ്ററിൽ കാണുന്നതാണ്. ഫോട്ടോ കാണിച്ചാൽ അപ്പൊ മനസ്സിലാവും. ഇത് ഉണ്ടോ? ഇതാണ് പോളിമോർഫിക് ഇറപ്ഷൻ ഓഫ് പ്രഗ്നൻസി. അതെന്ന് വെച്ചാൽ അർട്ടിക്കേറ്റഡ് ആയിട്ടുള്ള പാപ്യൂൾസും പിന്നെ പ്ലേറ്റ്സും, ഇതാണ് കാണാൻ പറ്റുന്നത്. തേർഡ് ട്രൈമസ്റ്ററിലാണ് കാണുന്നത്. പിന്നെ ഇത് റെക്കറൻസ് നെക്സ്റ്റ് പ്രഗ്നൻസിയിലും വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഈ പോളിമോർഫിക് ഇറപ്ഷൻ ഓഫ് പ്രഗ്നൻസി, അർട്ടിക്കേറ്റഡ് പാപ്യൂൾസ് ആൻഡ് പ്ലേറ്റ്സ്. ഇനി ഇതിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ക്ലോർഫെനാമിൻ, അതുപോലെ സ്റ്റിറോയിഡ്സ് കൊടുക്കാം, ഇമോലിയൻസ് കൊടുക്കാം. ഇമോലിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ മോയിസ്ചറൈസേഴ്സ് ഒക്കെ, ഒക്കെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ക്ലോർഫെനാമിൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോർഫെനാമിൻ ഇതിനൊക്കെ കൊടുക്കുന്നത് ഈ സാധനം ക്ലോർഫെനാമിൻ, പിന്നെ സ്റ്റിറോയിഡ്സും. ഇനി അടുത്തത് കോളിസ്റ്റേസിസ്, അതിന്റെ ഫോട്ടോ ഇല്ല. അക്യൂട്ട് കോളിസ്റ്റേസിസ് അതും തേർഡ് ട്രൈമസ്റ്ററിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് റെക്കർ ചെയ്യാൻ സാധ്യതയാണ്. ബാക്കിയുള്ള സബ്സിക്വന്റ് പ്രഗ്നൻസീസിലും ഇത് റെക്കർ ചെയ്യും. പിന്നെ ഇവർക്ക് ലിവർ ഫംഗ്ഷൻ അബ്നോർമൽ ആയിരിക്കും. എൽ എഫ് ടി നോക്കുമ്പോൾ അത് അബ്നോർമൽ ആയിരിക്കും. ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നേരത്തെ പറഞ്ഞ സെയിം തന്നെ, ക്ലോർഫെനാമിൻ പിന്നെ എക്സ്ട്രാ കോളിസ്റ്റൈറമിൻ കൊടുക്കും, അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ കൊടുക്കും, ഇമോലിയൻസ് മോയിസ്ചറൈസേഴ്സ് അതും കൊടുക്കും. പിന്നെ ഡെലിവറി ഏർലി ആക്കണം. ഇനി അടുത്തത് രണ്ടെണ്ണം, പെംഫിഗോ ജെസ്റ്റേഷനിസും പ്രൂറിഗോ ജെസ്റ്റേഷനിസും. ഈ രണ്ടെണ്ണം കാണുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. പെംഫിഗോ ജെസ്റ്റേഷനിസും പ്രൂറിഗോ ജെസ്റ്റേഷനിസും സെക്കൻഡ് ട്രൈമസ്റ്ററില്. ഇതാണ് പെംഫിഗോ ജെസ്റ്റേഷൻസ്. ഇത് ഇനീഷ്യലി വരുന്നത് പെരി അമ്പിലിക്കലിയാണ്. പെരി അമ്പിലിക്കലി ഇതുണ്ട്, ഭയങ്കര റെഡ് ആയിട്ടിരിക്കല്ലേ. അപ്പോ അർട്ടിക്കേറ്റഡ് എറിത്തീമ ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. പിന്നെ ആദ്യം അങ്ങനെ വന്നിട്ട് പിന്നെ ബുള്ളാസ് ഫോം ചെയ്യും, ബുള്ളാസ് ലീഷൻസ് ആയിട്ട് ഫോം ചെയ്യും. ഇതുണ്ടോ? ഇനീഷ്യലി പെരി അമ്പിലിക്കലി അർട്ടിക്കേറ്റഡ് എറിത്തീമായിട്ട് വരും, പിന്നെ ബുള്ളാസ് ലീഷൻസ് വരും. ഇതാണ് പെംഫിഗോ ജെസ്റ്റേഷനിസ് എന്ന് പറയുന്നത്. ഈ പെംഫിഗോ ജെസ്റ്റേഷനിസിനും പ്രൂറിഗോ ജെസ്റ്റേഷനിസിനും രണ്ടിനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് സെയിം ആണ്, സ്റ്റിറോയിഡ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് സാധനം, പെരിയമ്പിലിക്കലി വരും, പിന്നെ ബുള്ളസ് ലീഷൻസ് വരും. ഇനി അടുത്തത് പ്രൂറിഗോ. പ്രൂറിഗോ ജെസ്റ്റേഷനിസ് എന്ന് പറയുന്നത് ഇതാണ്ടോ, ഭയങ്കര ഈ എക്സ്കോറേറ്റഡ് പാപ്യൂൾസ്. പാപ്യൂൾസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ് ചെറിയ ലീഷൻസ് ആണ്, ലെസ് ദാൻ 0.5 സെന്റിമീറ്റർ അത്രയും വലുപ്പമുള്ള ലീഷൻസ് എക്സ്കോറേറ്റഡ് ആയിരിക്കും. ഇതാണ് പ്രൂറിഗോ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇതിനും സെയിം തന്നെ സ്റ്റിറോയിഡ്സ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. സ്റ്റിറോയിഡ്സും പിന്നെ ഇമോലിയൻസ് കൊടുക്കാം. എല്ലാത്തിലും ഇമോലിയൻസ് എഴുതിയേക്കാം കേട്ടോ, അതിനുവെച്ചാൽ സാധാ മോയിസ്ചറൈസേഴ്സ് ആണ്. പിന്നെ ക്ലോർഫെനാമിനും അൾട്രാവയലറ്റ് ബി റേഡിയേഷനും ഉണ്ട്. ഇനി അടുത്തൊരെണ്ണം പ്രൂറിറ്റിക് ഫോളിക്കുലൈറ്റിസ്, അത് തേർഡ് ട്രൈമസ്റ്ററിൽ കാണുന്നതാണ്. പസ്റ്റിൽഡ് പസ്റ്റ്യൂൾസ് ആണ് കാണുന്നത്. പസ്റ്റ്യൂൾസ് എന്ന് പറഞ്ഞാൽ പസ്റ്റിൽഡ് ആയിട്ടുള്ള ലീഷൻസ്, അതാണ് പ്രൂറിറ്റിക് ഫോളിക്കുലൈറ്റിസിൽ കാണുന്നത്. അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് സെയിം തന്നെ, സ്റ്റിറോയിഡ്സ് കൊടുക്കുക, അൾട്രാവയലറ്റ് ബി റേഡിയേഷനും. എത്രയാണ് കോസസ് ഓഫ് പ്രൂറിറ്റിസ് ഇൻ പ്രഗ്നൻസി പറഞ്ഞുതരാം. ഫസ്റ്റ് കാണുന്നത് പോളിമോർഫിസ് ഇറപ്ഷൻ ഓഫ് പ്രഗ്നൻസി. അതെന്ന് വെച്ചാൽ അർട്ടിക്കേറ്റഡ് പാപ്യൂൾസ് ആൻഡ് പ്ലേറ്റ്സ് ആയിരിക്കും. ഈ കാണുന്ന പോലെ അർട്ടിക്കേറ്റഡ് പാപ്യൂൾസ് ആൻഡ് പ്ലേറ്റ്സ്, അതിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ക്ലോർഫെനാമിനും പിന്നെ സ്റ്റിറോയിഡ്സും. രണ്ടാമത്തത്
കോളിസ്റ്റേസിസ്. കോളിസ്റ്റേസിസ് കാണുന്നത് ഇത് രണ്ടും കാണുന്നത് തേർഡ് ട്രൈമസ്റ്ററിലാണ്. ആദ്യം പറഞ്ഞ ഈ ഫെംഫിഗോ അതല്ല പോളിമോർഫസ് ഇറപ്ഷൻ പിന്നെ റെക്കർ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ കോളിസ്റ്റേസിസ് രണ്ടാമതും അടുത്ത പ്രഗ്നൻസീസിലും റെക്കർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ളത് പെംഫിഗോയിഡ്, പെംഫിഗോയിഡ് ജെസ്റ്റേഷനിസും പ്രൂറിഗോ ജെസ്റ്റേഷനിസും. പെംഫിഗോയിഡ് എന്ന് പറഞ്ഞാൽ പെരിയംബിലിക്കലിക്കും എറിത്മാറ്റസ് അർട്ടിക്കേറ്റഡ് ലീഷൻ പിന്നെ ബുള്ളസ് ലീഷൻസ് അപ്പിയർ ചെയ്യും. പ്രൂറിഗോ ജെസ്റ്റേഷനിസ് ആണെങ്കിൽ ഇതുപോലെ ഫ്ലെക്സ് ആയിരിക്കും, എക്സ്കോറേറ്റഡ് ഫ്ലെക്സ്. പിന്നെ പ്രൂറിറ്റിക് ഫോളിക്കുലൈറ്റിസും. ഇത്രയാണ് പ്രഗ്നൻസിയിൽ കാണുന്ന പ്രൂറൈറ്റിസിന്റെ കോസസ്, പ്രഗ്നൻസിയിലുള്ള കോസസ്. ഇനി സെക്കൻഡറി കോസസ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ വേറെന്തെങ്കിലും ഒരു ഡിസീസ് കാരണം നമുക്ക് പ്രൂറൈറ്റിസ് വരാം. എന്നുവെച്ചാൽ ഒന്ന് ലിവർ ഡിസീസ്. ഈ ലിവർ ഡിസീസിൽ പ്രയോറിറ്റീസ് വരാൻ കാരണം നമ്മുടെ ബോഡിയിൽ ബൈസോൾട്സ് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റഡ് ആവും. അതുപോലെ സെൻട്രൽ ഒപ്പിയോയിഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ, അത് കാരണമാണ് ലിവർ ഡിസീസിൽ നമുക്ക് പ്രയോറിറ്റീസ് അപ്പിയർ ചെയ്യുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് നാൽട്രെക്സോൺ, നാൽട്രെക്സോൺ, കോളിസ്റ്റൈറമീൻ, റിഫാംപിസിൻ. ഈ നാൾട്രിക്സോൺ ഓപിയോയിഡ് ആന്റഗണിസ്റ്റ് അല്ലേ? ആ ആ സെൻട്രൽ ഒപ്പിയോയിഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന്റെ ആന്റഗണിസ്റ്റ് നാൾട്രിക്സോൺ കൊടുക്കും. പിന്നെ ആന്റി ഹിസ്റ്റമിക്സ്, ഈ പ്രോറൈറ്റിസിന് നമ്മൾ ജനറലി കൊടുക്കുന്ന ആന്റി ഹിസ്റ്റമിക്സ് കൊടുക്കാം, അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ. ഇത്രയാണ് ലിവർ ഡിസീസിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലിവർ ഡിസീസ് പ്രോറൈറ്റിസ് ഉണ്ടാക്കാനുള്ള കാരണം ബൈൽസോൾസ് ഡെപ്പോസിറ്റ് ചെയ്യുക, അതുപോലെ സെൻട്രൽ ഒപ്പിയോയിഡ് ഇഫക്റ്റ്. പിന്നെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നാൾട്രിക്സോൺ, കോളിസ്റ്റൈറമിൻ, റിഫാംപിസിൻ, അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ. രണ്ടാമത്തെ കോഴ്സ് റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ ഈ പ്രോറൈറ്റിസ് ഉണ്ടാക്കാനുള്ള കാരണം യുറീമിയ ഉണ്ടാവുന്ന യുറേ യുറിക് ആസിഡ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടും. അപ്പൊ ഇതിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അൾട്രാവയലറ്റ് ബി റേഡിയേഷനും ഓറൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഇതാണ് റീനൽ ഫെയിലിയറിൽ നമ്മൾ കൊടുക്കുന്നത്, യു അൾട്രാവയലറ്റ് ബി റേഡിയേഷനും ഓറൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഇനി അടുത്ത കോസ്, മൂന്നാമത്തെ കോസ് എന്ന് പറയുന്നത് ഹെമറ്റോളജിക്കൽ ഡിസീസ്, ഹെമറ്റോളജിക്കൽ ഡിസീസസ്. എന്നുവെച്ചാൽ അനീമിയ വരാം, മിക്കവാറും അയൺ ഡെഫിഷ്യൻസി അനീമിയെ. പിന്നെ പോളിസൈക്ലീമിയ, ലിംഫോമ, ലുക്കീമിയ, മയലോമ, പിന്നെ റുബ്ര വെറ, ഇങ്ങനത്തൊക്കെ ഹെമറ്റോളജിക്കൽ കണ്ടീഷൻസിലും നമുക്ക് പ്രോറൈറ്റിസ് വരാം. ഇതിൽ ഹലോ, ഹലോ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല കേൾക്കുന്നില്ല. അസ്മ ഹലോ, ഹലോ ഹലോ അസ്മ, ലെഫ്റ്റ് ആയല്ലോ, റേഞ്ച് എല്ലാം പ്രശ്നമാണ്. ഹലോ അസ്മ, കേക്കാവോ? തേർഡ് കോഴ്സ് ഹെമറ്റോളജിക്കൽ, ഹെമറ്റോളജിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ അനീമിയ വരാം, പോളിസെത്തീമിയ, ലുക്കീമിയ, ലിംഫോമ, മയലോമ, റുബ്രവേറ, അതൊക്കെ. അതിൽ നമ്മൾ കൊടുക്കുന്നത് അയൺ സപ്ലിമെന്റ്സ് കൊടുക്കുക. ഇനി
നാലാമത്തെ കോസ് പ്രൂറൈറ്റിസിന്റെ ഡയബറ്റീസ് മെലിസ്. ഡയബറ്റീസ് മെലിസ് എന്ന് പറഞ്ഞാൽ അതിൽ മിക്കവാറും ഇൻഫെക്ഷൻസ്, ഈ ഡയബറ്റീസിലൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇവർക്ക് കാൻഡിഡിയാസിസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാൻഡിഡിയാസിസ് മോസ്റ്റ് കോമൺലി കാൻഡിഡിയാസിസ്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണോ അത് കൊടുക്കുക ഡയബറ്റീസിൽ. അഞ്ചാമത്തെ കോസ് തൈറോടോക്സിക്കോസിസ്, അതുപോലെ ഹൈപ്പോ തൈറോയിഡിസം, പിന്നെ കാർസിനോൾ സിൻഡ്രോം. ഇതിന്റെ ഒന്നും കാരണം എന്താണെന്ന് പറയുന്നില്ല, ട്രീറ്റ്മെന്റ് പറയുന്നില്ല. ഈ കോസ് മാത്രമായിട്ട് പഠിച്ചാൽ മതി. തൈറോടോക്സിക്കോസിസ്, ഹൈപ്പോ തൈറോയിഡിസം, കാർസിനോൾ സിൻഡ്രോം. ഇനി നെക്സ്റ്റ് എച്ച് ഐ വി. എച്ച് ഐ വിയിലും നേരത്തെ ഡയബറ്റീസ് പറഞ്ഞ പോലെ തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇവർക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാം, പിന്നെ ഈസിനോഫിലിക് പോളിക്യുലൈറ്റിസ്. അപ്പോ ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നമുക്ക് ലോക്കലി സ്റ്റീറോയിഡ്സ് കൊടുക്കാം, അൾട്രാവയലറ്റ് ബി റേഡിയേഷൻ കൊടുക്കാം, പിന്നെ ആന്റി തൈറോസ്പോറൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ചിലപ്പോ എന്തോ പിത്തൈറിയാസിസ് വേഴ്സിക്കോളർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതൊക്കെ വരുമായിരിക്കും. അപ്പോ ആന്റി പിത്തൈറോസ്പോറൽ ട്രീറ്റ്മെന്റ് സ്റ്റീറോയിഡ്സും ചൈവിൽ അതാ കൊടുക്കുന്നത്. ഇനി അടുത്ത കോസ് രണ്ടെണ്ണം മാലിഗ്നൻസി, പിന്നെ സൈക്കോജനിക്. ഓക്കെ, ഇത്രയാണ് കോസസ്. ഇതിനൊന്നും ട്രീറ്റ്മെന്റ് ഒന്നും പറയുന്നില്ല, കോസസ് മാത്രം. ഇത്രയാണ് സെക്കൻഡറി കോസ് ഓഫ് പ്രൂറൈറ്റിസ്: ലിവർ ഡിസീസ്, റീനൽ ഫെയിലിയർ, ഹെമറ്റോളജിക്കൽ പ്രോബ്ലംസ്, ഡയബറ്റിക്, തൈറോടോക്സിക്കോസിസ്, ഹൈപ്പോതൈറോയിഡിസം, കാർസിനോയിഡ്, എച്ച് ഐ വി, മാലിഗ്നൻസി, സൈക്കോജനിക്. അപ്പൊ ഇത്രയാണ് പ്രൂറൈറ്റിസിന്റെ കോസസ്. അതില്ല, ലിവർ ഡിസീസിൽ അതും പറയാലോ, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. അങ്ങനെ പറയാലേ. ഓക്കേ ഓക്കേ. ആ ആ ഹോൾ കേസ് ഏത് ലിവർ ഡിസീസോ വരാം, പ്രോറൈറ്റിസ് വരാം. ഓക്കേ, ഇപ്പോൾ റൺ പ്രോസസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലടാ. ഹലോ. ഹലോ. ഇല്ലടാ. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഓക്കേടാ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു.